എഫേസ്യർക്കെഴുതിയ ലേഖനം 2:20, 21, 22 വചനങ്ങൾ, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതിരിക്കുന്നു. അതെ, നമുക്കോരോരുത്തർക്കും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരടിസ്ഥാനം നമുക്കുണ്ടാകണം. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ദൈവസഭയ്ക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരടിസ്ഥാനമുണ്ട്. എന്നാൽ മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നു, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. അതെ, കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്, മൂലക്കല്ല് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ലാണ്. യേശു ക്രിസ്തു കുടുംബങ്ങളുടെ മൂലക്കല്ലാണ്. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും മൂലക്കല്ലാണ്. എന്നാൽ ആ മൂലക്കല്ലിൽ ഇത് ആരംഭിക്കപ്പെടുന്നുവെങ്കിലും, നമുക്കറിയാം ഒരു ഭവനം പണിയുമ്പോൾ ആ വീട് പണിക്ക് ആദ്യം ഇടുന്ന ഒരു കോർണർ സ്റ്റോൺ ഉണ്ട്, ഒരു മൂലക്കല്ലുണ്ട്. അവിടെയാണ് അതിൻ്റെ പണികൾ ആരംഭിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിലൂടെയാണ് ഇത് ആരംഭിക്കപ്പെടുന്നത്. ആ മൂലക്കല്ലായിരിക്കെ, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതിരിക്കുന്നു. അതെ, നമ്മളെ ദൈവവചനപ്രകാരം പരിശുദ്ധയാത്മാവിൽ പണിതുയർത്തുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അപ്പോസ്തലൻ. അതെ, നിങ്ങളെയും എന്നെയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം, തൻ്റെ പരിശുദ്ധയാത്മാവ് നമ്മളെ പണിതുയർത്തുന്നു, നമ്മളെ പണിതെടുക്കുന്നു. 22 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഈ പണി എങ്ങനെയാണ് നടക്കുന്നത്? നമ്മെ എങ്ങനെയാണ് പണിതുയർത്തുന്നത്? പരിശുദ്ധയാത്മാവിനാൽ, ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നു, നമ്മൾ ഒന്നിച്ച് വളരുന്നു, നമ്മൾ ഒന്നിച്ച് അനുഗ്രഹിക്കപ്പെടുന്നു. ഞാൻ നിങ്ങളെക്കാൾ എന്തോ പൂർണ്ണനായി എന്നുള്ളതല്ല സ്തോത്രം, ഞാൻ നിങ്ങളെക്കാളും കേമനായി എന്നുള്ളതല്ല. ഞാൻ വളരെ ഹമ്പിളായി സ്നേഹത്തോടെ ദൈവസന്നിധാനത്തിങ്കിൽ താഴ്മയോടെ അറിയിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിച്ച് വചനം കേൾക്കുന്നു, നമ്മൾ ഒന്നിച്ച് പഠിക്കുന്നു, നമ്മൾ ഒന്നിച്ച് പ്രാപിക്കുന്നു, നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ പണിയപ്പെടുന്നു. ഇപ്പോഴും ആ പണി നമ്മളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പൂർണ്ണരാകുന്നില്ല, ക്രിസ്തുവിൽ നാം പൂർണ്ണരാണ്. എന്നാൽ ആ പരിപൂർണതയിലേക്ക് വരേണ്ടതിന്, ആ പെർഫെക്ഷനിലേക്ക് വരേണ്ടതിന്, കറ വാട്ടം ചുളുക്കം മാലിന്യമൊന്നും ഏൽക്കാതെ തനിക്ക് താൻ നിഷ്കളങ്കയും നിർമ്മലയുമായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കേണ്ടതിന്, സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകാതിരിക്കേണ്ടതിന്, പരിശുദ്ധയാത്മാവിൽ ഓരോ ദിനവും തൻ്റെ വചനത്താൽ നമ്മളെ പണിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. വിളിച്ചു പറയുമോ ദൈവസന്നിധിയിൽ, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ ഒരു വിദ്യാർത്ഥിനിയാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, അവിടുത്തെ ആത്മാവിനാൽ എന്നെ പണിയണമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയാ. മാൻ, എഫീഷ്യൻസ് 2:20-22, പോൾ ലേസ് ഔട്ട് ദി ഫൗണ്ടേഷൻ ഓഫ് ദി ചർച്ച് ഓഫ് ഗോഡ്. The foundation for the church, you find that is Jesus Christ as the cornerstone of the church of God. We are being built together. Jesus Christ is the cornerstone of the church of God. Jesus Christ is the cornerstone of the families. Jesus Christ is the cornerstone of the ministers, that is the apostles and prophet. Jesus Christ is the cornerstone, and this building is built up, and this building up is starting with or from Jesus Christ. And this building happens through the work of the Holy Spirit. That's how this is built up. And as the pastor said, we are learning together, and we are growing together, and we are receiving together, and we are being built up together in Christ. No one has reached perfection. Everyone is a student in the church of God. So we are learning together, and we are built up to perfection without wrinkle and spot. The Lord is preparing a church which is to be glorious at the coming of the Jesus Christ. So let this be our prayer today. Lord, I am a student in your church, and help me to learn and grow towards the perfection. ഇതേ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 11, 12, 13 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. And he gave some apostles,
and some prophets and some evangelists and some pastors and teachers. Amen. Endinu vendi അവൻ ചില അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്, നമുക്ക് നൽകിയിരിക്കുന്നത്, അവരെ സ്വർഗത്തിലെ ദൈവം അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? പാസ്റ്റർ ടിനു ജോർജ് എന്ന മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? റിജോയ് സാറിനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? പാസ്റ്റർ ജിജി പി മോഹനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? അങ്ങനെ പാസ്റ്റർ ക്രിസ്റ്റിനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? അങ്ങനെ ഞാൻ പറയുമ്പോൾ പാസ്റ്റർ ടിജിയെ, പാസ്റ്റർ ടിബിയെ, നമ്മുടെ ഓരോ ദൈവദാസന്മാരെ, ലോകമെമ്പാടും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നടത്തുന്ന അഭിഷിക്തന്മാരെ, പാസ്റ്റേഴ്സിനെ, പ്രവാചകന്മാരെ, ഇടയന്മാരെ, എന്തിനു വേണ്ടിയാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് 12-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, അത് നാം എല്ലാവരും, കണ്ടോ, അത് ഒരു പർട്ടിക്കുലർ കൂട്ടത്തിന് വേണ്ടിയല്ല, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പദമാണ് പ്രാപിക്കുക, പ്രാപിക്കുക. എല്ലാവർക്കും പ്രാപിക്കുവാൻ വളരെ ഇഷ്ടമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വളരെ സന്തോഷമാണ്. സൗഖ്യം പ്രാപിക്കുന്നത് വളരെ സന്തോഷമാണ്. ആത്മീക ഭൗതിക അഭിവൃത്തികൾ പ്രാപിക്കുന്നത് വളരെ സന്തോഷമാണ്. എന്നാൽ പ്രധാനമായും അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, നിങ്ങൾക്കു മീതെ ദൈവം നൽകിയിരിക്കുന്നത് പ്രധാനമായും എല്ലാവരും വിശ്വാസത്തിൽ വളരുവാൻ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും വെളിപ്പാടും പ്രാപിക്കുവാൻ ഐക്യതയും തികഞ്ഞ പുരുഷത്വം. പുരുഷത്വം എന്നവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? മെച്യൂറിറ്റി, പക്വത. നാം ആത്മീക പക്വതയുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവാൻ, ആ ഒരു നിറവോളം നാം നിറഞ്ഞു വരുവാൻ വേണ്ടിയാണ്, ആ ഒരു അളവിൽ നാം ഉയർന്നു വരുവാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 11 ടു 13 വി ഫൈൻഡ് വൈ the Lord has appointed ministers. God appointed apostles, prophets, evangelists, pastors and teachers, and why these people are anointed. El Shaddai Ministries has great ministers all over the world, and why these people are appointed as ministers over the church. And the reason we find in Ephesians 4 verse 12, for equipping the saints for the work of ministry, for edifying the body of Christ, till we have the maturity and unity of faith and knowledge of the Holy Spirit. അതിന്റെ 14-15 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിലുന്ന ശിശുക്കളായിരിക്കാതെ. ജി പാസ്റ്റർ 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ദൈവം നിങ്ങൾക്ക് ഒരു അപ്പോസ്തലനെ, ഒരു പ്രവാചകനെ, ഒരു ഇടയനെ, ഒരു ഉപദേഷ്ടാവിനെ, സുവിശേഷകനെ ഒക്കെ നൽകിയിരിക്കുന്നെങ്കിൽ, ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ, ഇന്ന് പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ചതിക്കുന്നവരുണ്ട്, ദുരുപദേശങ്ങൾ ഒരു പറയുന്നവരുണ്ട്, ഉപായം ഉള്ളവരുണ്ട്, തെറ്റിച്ചു കളയുന്നവരുണ്ട്, തന്ത്രങ്ങളുള്ളവരുണ്ട്. എന്നാൽ ഈ തന്ത്രങ്ങളിലും ഉപായങ്ങളിലും ചതികളിലും ഒന്നും പെട്ടുപോകാതെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ഒരു ശിശുവായിരിക്കാതെ, കാറ്റടിക്കുമ്പോൾ ഒരു ഈറ പോലെ അങ്ങോട്ട് ചായുന്നു, അടുത്ത കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് ആ ഈറ ചായുന്നു എന്നതുപോലെ ഒരു ഓടയായി തീരാതെ, ഒരു ഈറക്കമ്പായി തീരാതെ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക.
ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഞായറാഴ്ച പകലിൽ വായകൾ തുറന്നെന്ന് പറഞ്ഞ് സകലത്തിലും വളർച്ച പ്രാപിക്കുക, ആത്മീകമായി വളർച്ച പ്രാപിക്കുക. ഞാൻ ഇന്ന് ഈ നവംബർ മാസം 7-ാം തീയതി ഈ പ്രാരംഭ മാസം ഈ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ മെസ്സേജ് കേൾക്കുന്നവർ, ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്നവർ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും ആത്മീകമായി വളർച്ച പ്രാപിക്കണം എന്നുള്ളതാണ്. അതിന് എന്താ ചെയ്യേണ്ടത്? ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിലുന്ന ശിശുക്കളാകാതെ അവർ അങ്ങനെ പറയുന്നു, അടുത്ത ദൈവദാസൻ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ആ സഭ അങ്ങനെ പഠിപ്പിക്കുന്നു, ഈ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ആ മനുഷ്യൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഈ മനുഷ്യൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഇതിനകത്ത് ഏത് വിച്ച് വൺ ഈസ് റൈറ്റ്, വിച്ച് വൺ ഈസ് റോങ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയുവാൻ കഴിയാതെ കൺഫ്യൂസ്ഡായി ജീവിക്കുന്ന ഒരു ജീവിതത്തിലല്ല. ആമീൻ. ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിതവനെ പോലെ, പാറമേൽ പണിതവനെ പോലെ, ദൈവവചനത്തിന് അധിഷ്ഠിതമായി ദൈവവചനത്തിൽ നിലകൊണ്ടുകൊണ്ട് മനുഷ്യന്റെ ചതിയിലും ഉപായത്തിൽ പെട്ടുപോകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ സകലത്തിലും വളർച്ച പ്രാപിക്കണം. അങ്ങനെ നമ്മൾ വളരുമ്പോൾ ആ വളർച്ചയ്ക്ക് ഒരു ദൈവികമായ ക്രമമുണ്ട്, ആ വളർച്ചയിൽ ഒരു ദൈവികമായ ക്രമമുണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമാണ്, നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്, അതിക്രമത്തിൻ്റെ ദൈവമല്ല. നമ്മുടെ ദൈവം അക്രമണങ്ങളുടെ ദൈവമല്ല, ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ സ്വർഗത്തിലെ ദൈവം സകലതും നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്ന, ക്രമത്തിലാക്കുന്ന ദൈവമാണ്. ആമേൻ. Verse 14 to 15 of the same chapter, that is Ephesians 4:14-15, already it is told, maturity is the goal of all these ministries which the Lord does in the church. And as we move forward, what is the result of that ministry? Verse 14 says like this: as a result, we are no longer to be children tossed here and there by the waves and carried about by every wind of doctrine, by the trickery of people, by craftiness in deceitful scheming. These kind of things happen around the world in the Christendom. I mean, people are taken by the doctrines, different doctrines that are being propagated, the trickery of Satan, craftiness, scheming, all these different things which are rampant everywhere makes people confused. So in order to avoid confusion, whether to select this doctrine or that doctrine, you need to grow up to the stature of Christ. And as you move forward speaking the truth in love, we are to grow up in all aspects unto him who is the head, that is Christ. So when you grow in that way, yes, there is a kind of orderliness that, yes, the Lord brings in the church, in the families, in the personal level. The orderliness is there. The Lord is not a God of chaos. The mm-hmm. Lord is not a God of confusion. Mm-hmm. The Lord is a God of orderliness. He makes everything into order. From orderless and chaotic situations, the Lord brings things into order. Such an order should happen through the ministries that are happening, and that is the goal of the ministry. In this message ningal kettondirikkumbol devathinte parishuddha aathmavu vyaktiparamaya ende ullathod arayikkunnu priyare, jeevithathil edakkyo mekhalagalil kramam tetti, kramikaranangal tetti, thagarna oru anubhavathil ninnukondu chilar kelthondirikkukayanu. Namakkariyam ഹെസ്കേൽ എന്ന പ്രവാചകനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നടത്തി. ആത്മാവ് അവനെ എടുത്തുകൊണ്ട് ആ താഴ്വരയുടെ നടുവിൽ നിർത്തി. എന്നിട്ട് അസ്ഥിപഞ്ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ താഴ്വരയുടെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്നിട്ട് ഹെസ്കേൽ എന്ന പ്രവാചകനോട് സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നു, പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇതിനൊരു വ്യത്യാസമുണ്ടാകുമോ? ഹെസ്കേൽ എന്ന പ്രവാചകൻ ആ താഴ്വരയിൽ നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച അസ്ഥിപഞ്ജനങ്ങൾ ചിന്നിച്ചെതറിക്കിടക്കുന്നതാണ്, എല്ലാം ഡിസോർഡർ ആയിട്ടിരിക്കുന്നതാണ്, ഇത് ആരുടേതാണെന്ന് പോലും അറിയുവാൻ കഴിയാത്ത നിലകളിൽ എല്ലാം ക്രമം തെറ്റിക്കിടക്കുന്നതാണ്. എന്നാൽ യഹോവയാകുന്ന ദൈവം പ്രവാചകനായ ഹെസ്കേലിനോട് പറയുന്നു, നീ ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിക്കുക, നീ ഫിഗർ ഇല്ലാത്തതിനെ നോക്കി ഫ്യൂച്ചർ പറയുക, നീ പരാജയപ്പെട്ടതിനെ നോക്കി വിജയത്തിന്റെ വാക്കുകൾ പറയുക, നീ തകർന്നതിനെ നോക്കി ഇതിന്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വാ കൊണ്ട് വിളിച്ചു പറയുക. അങ്ങനെ
യഹോവയാകുന്ന ദൈവം ഒരു കാറ്റിനെ അടുപ്പിച്ചു, ചിതറിക്കടന്ന മുഴുവൻ അസ്ഥിപഞ്ജരങ്ങളും അവിടെ ഇവിടുന്നതായി ആ യഥാർത്ഥമായ ശരീരങ്ങളായി തീർന്നു. മാംസമുണ്ടായി, തൊക്കുണ്ടായി, ഞരമ്പുകളുണ്ടായി, അതൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. സ്വർഗത്തിലെ ദൈവം അതിൽ ജീവശ്വാസം പകർന്നു, അതൊരു സൈന്യമായി തീർന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവാത്മാവ് ഏതൊക്കെയോ തകർന്ന കുടുംബങ്ങളെ നോക്കി, കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മക്കളുമായുള്ള ബന്ധത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വിവിധ തലങ്ങളിൽ ഡിസോർഡർസ് അനുഭവിക്കുന്ന, സ്വസ്ഥതയില്ലാതെ സാമ്പത്തിക മേഖലകൾ ക്രമം തെറ്റിയിരിക്കുന്നു, കുടുംബജീവിതം ക്രമം തെറ്റിയിരിക്കുന്നു, ശുശ്രൂഷ ക്രമം തെറ്റിയിരിക്കുന്നു, ബന്ധങ്ങൾ ക്രമം തെറ്റിയിരിക്കുന്നു, എവിടേക്കോ ഡിസോർഡറായി. നമ്മൾ പറയത്തില്ലേ, ആ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് പോയി കിടക്കുക, അത് ആ നേരെ പോകത്തില്ല, അത് പൊളഞ്ഞ് പൊളഞ്ഞ് പോകത്തുള്ളൂ. അലൈൻമെൻറ്റ് പോയി കിടക്കുന്നത് പോലെ ഡിസോർഡറായി കിടക്കുന്ന, ഡിസീസായി കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ഏതൊക്കെയോ ഭവനങ്ങളിലേക്ക് സകലത്തെയും ക്രമത്തിലാക്കുന്ന, സകലത്തെയും ക്രമീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യമായ അത്ഭുതകരം ഇന്ന് പകൽ വെളിപ്പെട്ട് വരികയാണ്. തീർന്നു എന്ന് നിങ്ങൾ പറഞ്ഞെടുത്ത്, അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത്, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ആരംഭം കുറിക്കാൻ പോവുകയാണ്. Some are hearing this message in a totally confusing and disorderly situation, and the Lord says, from the experience the prophet Ezekiel had in his life, the Lord told him to go to the valley of dry bones, and there all of the bones were scattered, and the prophet was asked to go in roundabout, and the Lord asked, will these dry bones live? And the prophet has no clue, he don't know what will happen, and he said, Lord, you know. And what happens, it's totally in a disorderly situation, and it was totally detached, it was totally scattered, and the Lord says, prophesy to these disfigured situation and prophesy future to them. And the prophet began to prophesy, and what happens, wind of the Holy Spirit began to blow there, and what was the result, all these bonds which were totally detached and scattered, they began to come to together, assembled together in proper manner, and sinews and veins began to come over that, and over that the skin began to come, and what happened was the wind of the Holy Spirit blew, and the whole of that dry bones became a big army as it was reinvigorated. You know, the dry situation, totally scattered situation, the valley of dry bones became a valley of a valiant army. Same way the Lord is breathing his spirit into your life, into your ministry, into your family, into your children, into your profession. What all situation you are going through, the Lord can breathe life into that. All the disorderliness will turn into order, and the Lord will bless you abundantly, and that will amaze you a lot. Yan vishuddha thiruvedutinagathu vaikkuna sahajiryathil adhipradhanapetta oru sambhavam, ദൈവികമായ ക്രമം ജീവിതത്തിൽ വെളിപ്പെട്ടാൽ അത് ദീർഘായുസ് പോലും ഉണ്ടാകുന്നതിന് കാരണമായി തീരുമെന്ന് വായിക്കത്തക്ക നിലയിൽ ഒരു സംഭവം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 20:1-2 ഞാൻ കാണുകയാണ് പ്രിയരെ. 2 Kings 20:1-2. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ ഇശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയോട് അരുളപ്പാടുണ്ടായ എന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടാൻ പോവുകയാണ്.
ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പോവുകയാണ്. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദ് നിമിത്തവും ഞാൻ ഈ നഗരത്തെ കാത്തുരക്ഷിക്കാൻ പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഹിസ്കിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കത്തക്ക നിലയിലുള്ള രോഗം പിടിപെട്ട് കിടക്കുമ്പോൾ യെശയ്യാവ് എന്ന പ്രവാചകനെ സ്വർഗത്തിലെ ദൈവം അവന്റെ ഭവനത്തിലേക്ക് അയക്കുന്നു. അയച്ചിട്ട് ഹിസ്കിയാവ് എന്ന് പറയുന്ന ഈ പ്രഭുവായിരിക്കുന്ന ശക്തനായ മനുഷ്യനോട് യെശയ്യാവ് എന്ന പ്രവാചകൻ പറഞ്ഞത് ഇത്രയുമാണ്, നിന്റെ ഗൃഹകാര്യം നീ ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ലെന്ന് അരുളി ചെയ്തു. നിന്റെ ഭവനത്തെ നീ ക്രമത്തിലാക്കുക, സകലത്തെയും നീ ക്രമീകരിക്കുക, എല്ലാം നീ ഒരു ഓർഡറിൽ കൊണ്ടുവരിക. നീ മരിക്കാൻ പോവുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. താൻ കേട്ട ദൂത് സന്തോഷകരമായ ദൂതല്ല, താൻ കേട്ട ആലോചന സന്തോഷകരമായ ആലോചനയല്ല. തൻ്റെ പ്രാണന് ചൂടുപിടിപ്പിക്കുന്ന, തന്നെ കുറേയും കൂടെ ഡൗൺ ആക്കുന്ന, മനസ്സിന് വളരെ പ്രയാസമുണ്ടാക്കത്തക്ക നിലയിലുള്ള ഒരു ദൂതാണ് ഹിസ്കിയാവ് കേൾക്കുന്നത്. ഇത് വന്ന് പറഞ്ഞ പ്രവാചകൻ പേടിപ്പിക്കുന്ന പ്രവാചകൻ എന്ന് പറയരുത്, അല്ലെങ്കിൽ എല്ലാവരും നടന്ന് എല്ലാവരെയും പേടിപ്പിക്കാൻ നടക്കുന്ന പ്രവാചകനല്ല, നെഗറ്റീവ് പറയുന്ന പ്രവാചകനല്ല, ഫോൾസ് പ്രൊഫറ്റ് അല്ല. ഇത് ഹിസ്കിയാവ് എന്ന ആ മനുഷ്യന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ പ്രവാചകൻ സാക്ഷാൽ യെശയ്യാവാണ്. യെശയ്യാവ് എന്ന പ്രവാചകനാണ് ഈ ദൂത് വന്ന് അറിയിക്കുന്നത്. എന്നാൽ ദൈവം എടുത്ത ഒരു തീരുമാനത്തെ യെശയ്യാവ് എന്ന പ്രവാചകൻ ഹിസ്കിയാവിനോട് അറിയിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ നാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് എന്ന പ്രവാചകൻ ദൂത് പറഞ്ഞ് നടുമുറ്റം വിടുന്നതിന് മുൻപ് യഹോവയുടെ അരുളപ്പാട്, പുടുന്നനവേ, യെശയ്യാവിനുണ്ടായിട്ട് പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന്, നീ തിരിച്ചു ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ നിന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയാ. മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. പ്രിയപ്പെട്ടവരെ, എനിക്കിവിടെ കാണാൻ കഴിഞ്ഞൊരു സത്യം എന്നാണെന്നറിയാമോ? നിന്റെ ജീവിതം വിടുവിക്കപ്പെടുവാൻ, നിന്റെ ജീവിതം ധന്യമാകുവാൻ, അടുത്ത തലമുറകൾ ധന്യമാകുവാൻ, നിന്റെ ഭവനത്തിലെ കാര്യങ്ങളെ നീ ക്രമത്തിലാക്കുക, നീ മരണപ്പെടാൻ പോകുകയാണ്, സകലതും ക്രമീകരിച്ചു കൊള്ളുക എന്ന് ആമീൻ യെശയ്യാവ് എന്ന പ്രവാചകൻ ഹിസ്കിയാവിനോട് പറയുമ്പോൾ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ പദം ഞാനിവിടെ പറയട്ടെ, ആ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ മിനിറ്റുകൾക്കകത്ത് ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചില തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം എടുത്ത ചില തീരുമാനങ്ങളെ മാറ്റുവാനും കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ നിലവിളിക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുവാനും ദൈവം എടുത്ത ചില തീരുമാനങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുവാനും ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഒറ്റപ്പെടുന്ന പ്രിയ ദൈവവൈദലേ, പ്രിയ സഹോദര, പ്രിയ യൗവനക്കാരാ, പ്രിയ യൗവനക്കാരി, പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം ചില ശാപങ്ങളെ അനുഗ്രഹമാക്കാൻ പോകുന്നു. നിന്റെ രോഗക്കിടക്കുകളെ മാറ്റി ദൈവം വിരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവ് നിവർത്തിക്കാൻ പോകുന്നു. സ്വർഗത്തിലെ ദൈവത്താൽ ചില സൗഖ്യങ്ങൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ചില സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ശരീരത്തിനകത്ത് അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ചിലരുടെ ആയുസ്സിന്റെ മേളിൽ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവരെ നോക്കി പറയുന്നു, ആമീൻ. സ്തോത്രം. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തീകരിക്കാതെ അവന്റെ കരം പിൻവലിക്കുകയില്ല. നിന്നോടും നിന്റെ തലമുറയോടും സ്വർഗം പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങളെയും ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരുന്ന് നിന്റെ കണ്ണുകൊണ്ട് കാണും. നീ ആ നന്മ അനുഭവിക്കുമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ദി ഓർഡർലിനെസ് ഇൻ യുവർ ലൈഫ് കാൻ
even prolong the days of your life. The Lord can even add more days and years to your life if you set everything in your order. The personal life, the ministry life, what all things the Lord has entrusted, if you set things in order, the Lord can prolong that. The best example, 2 Kings 21 following, it goes like this. The king of Judah, Hezekiah, he was totally ill. He was fatally ill. And Isaiah ben Amos goes there and says, you have to set your house in order. You are surely going to die. And as you hear this message, it's not an encouraging message. It's actually a totally dismal and negative message. And it was said by the mighty prophet Isaiah. And every iota of that is totally credible. You can believe that prophecy. And the thing is set. That person is going to die. The king of Judah is going to die. Now the scene changes. This man faces toward the wall and he profusely cries and prays to the Lord, and he cries so intently, yeah, that within minutes the Lord takes hold of Isaiah ben Amos and turns him back. Even before he is leaving the middle courtyard, he is going back to the king's house, king's palace, and into the king's face, and says that the Lord has heard your prayer, and the Lord has prolonged your life for 15 long years, and the destruction which is going to come will never happen, and you will be delivered from the hands of the enemies. And as the pastor said, if you can pray and set things in order, the Lord can change some of the decisions which he has taken, and the Lord can take new decisions, yeah, which he has not yet taken, yeah, in favor of you. The decisions will be taken in favor of you. Some of the decision he has taken in his wrath and anger will be turned away from you if you intently pray. Curse will be turned into blessing. Sickness will be turned into healing. Death will be changed into life. You will live in the, yeah, land, amen, of the living. And you will, amen, see all the goodness, amen, the Lord has prepared for you. You have to, amen, pray before the Lord, set things in order. Blessing will be following you. പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നറിയോ, പൈശാചിക മണ്ഡലത്തിലെ ഏറ്റവും വലിയ തന്ത്രം, അവന്റെ ഏറ്റവും വലിയ പദ്ധതി എന്നാണെന്നറിയാമോ, എല്ലാ മേഖലകളിലെയും ക്രമം തെറ്റിക്കുക. കുടുംബ ബന്ധങ്ങളുടെ ക്രമം തെറ്റിക്കുക, ബന്ധങ്ങളിലെ ക്രമം തെറ്റിക്കുക, ദൈവസഭയിലുള്ള ബന്ധങ്ങളുടെ ക്രമം തെറ്റിക്കുക, ദൈവികമായ പവിത്രമായ ശുശ്രൂഷകളുടെ ക്രമം തെറ്റിക്കുക, എല്ലാത്തിനകത്തും ഡിസോർഡർനെസ് കൊണ്ടുവരിക, ഡിസീസ് കൊണ്ട്, ഈ ഡിസോർഡർനെസ്സിനകത്തുന്ന പലപ്പോഴും ഡിസീസ് ഉണ്ടാകുന്ന, എവിടെ ഓർഡർ തെറ്റുന്നോ അവിടെ പ്രശ്നമുണ്ടാകും. ഈ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ക്രമമുണ്ടാകണം. ആ ഭക്ഷണത്തിനകത്തെ ക്രമം, കൃത്യമായ സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കരുതാത്ത ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു, ആ ഡിസോർഡർനെസ്, ഫുഡ് എടുക്കുന്നതിനകത്തുണ്ടാകുന്ന ആ ഡിസോർഡർനെസ് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഡിസീസുകൾ കൊണ്ടുവരും എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ എല്ലാ മേഖലകളിലും ക്രമം തെറ്റിക്കുക എന്നുള്ളതാണ് പൈശാചിക മണ്ഡലത്തിന്റെ പദ്ധതി. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ആലോചനയുണ്ട്. 1 തിമോത്തിയോസിന്റെ ലേഖനം 3:14-15 വാക്യത്തിൽ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും. 1 തിമോത്തി 3:14-15, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിൽ സത്യത്തിന്റെ തൂണായ അടിസ്ഥാനമായ ജീവനുള്ള യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ, ചൂടുള്ള രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്കകത്ത്, ദൈവാലയത്തിനകത്ത് നീ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് ഞാൻ എഴുതുന്നു. എങ്ങനെയും നടക്കാനുള്ള ഇടമല്ല ദൈവത്തിന്റെ ആലയം.
എങ്ങനെയും പ്രവർത്തിക്കാനുള്ള ഇടമല്ല ദൈവത്തിന്റെ ആലയം, എന്തേലുമൊക്കെ കയറി കാണിക്കാനുള്ള ഇടമല്ല ദൈവത്തിന്റെ ആലയം, കളിക്കളമല്ല ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തിമോത്തിയോട് പൗലോസ് പറയുന്നു, മോനെ തിമോത്തിയോസേ, നീ ദൈവസഭയ്ക്കകത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു ദൈവീക ക്രമമുണ്ട്, ആ ക്രമത്തിൽ വേണം നീ നടക്കുവാൻ. ശുശ്രൂഷയിലേക്ക് വരുമ്പോഴോ, ആത്മീയ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴോ, ഒന്ന് കോരിന്ത്യർക്കെഴുതിയ ലേഖനം 14:39 തിരുവചനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനപരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത്, സകലവും ശബ്ദവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. But all things must be done properly in an orderly manner. ദൈവ സഭയിൽ മാത്രമല്ല മോനെ ദൈവീക ക്രമം, കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവീകമായ ശുശ്രൂഷകളിലും ഒരു ക്രമം ഉണ്ടാകണം. എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല ശുശ്രൂഷ, ശുശ്രൂഷയിലും സകലതും ശാന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഞാൻ ഓരോ മേഖലകൾ, സഭയെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, ആത്മീക ശുശ്രൂഷയെക്കുറിച്ച്, ഭാര്യഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, പാസ്റ്ററും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഒരു ബോസും തൻ്റെ സ്റ്റാഫും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഇങ്ങനെ സമസ്ത മേഖലകളിലും ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ദൈവീക ക്രമമുണ്ട്. ഈ പ്രകൃതിക്ക് പോലും സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓർഡറുണ്ട്. ഇപ്പോൾ എപ്പോഴെങ്കിലും മഴ പെയ്യാണ്, എപ്പോഴാ പ്രളയം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല, എപ്പോഴാണ് വെയിൽ വരുന്നതെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല, എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ, പ്രകൃതിയുടെ താളം തെറ്റിയിരിക്കുകയാണ്. വൃക്ഷങ്ങൾ നിൽക്കേണ്ട നല്ല ഭൂമികൾ കയ്യേറി അതിനകത്ത് കെട്ടിടങ്ങൾ പണിതിരിക്കുന്നു. അല്ലെങ്കിൽ സ്തോത്രം, ഈ ഭൂമിയിലെ താളം തെറ്റത്തക്ക നിലയിൽ, ക്രമം തെറ്റത്തക്ക നിലയിൽ, പ്രകൃതിയുടെ താളം തെറ്റിപ്പോകത്തക്ക നിലയിൽ അതിക്രമങ്ങൾ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്നു, അത് പ്രകൃതി തിരിച്ചു ചോദിക്കുന്നു. ഇങ്ങനെ സമസ്ത മേഖലകളിലും ക്രമം തെറ്റുന്നിടത്തെല്ലാം അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, അതിക്രമങ്ങൾ പിന്നീട് അക്രമങ്ങളായിത്തീരുന്നു. എന്നാൽ ഇതിനൊരറുതി വരുത്തുവാൻ അപ്പോസ്തലൻ പറയുന്നു, സകലവും ശാന്തവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. എല്ലാറ്റിലും ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ, കുടുംബജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ, ആത്മീക ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ബന്ധങ്ങളിലും ആ ദൈവീക ക്രമമുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്നാൽ പിശാചിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് ഈ ക്രമത്തെ പൊളിച്ചു കളയുക, ഈ ഓർഡറിനെ ഡിസോർഡർ ആക്കുക, ഈ ഓർഡറിനെ ഡിസോർഡർ ആക്കി നിന്നെ ഡിസീസിലേക്ക്, രോഗത്തിലേക്ക് നയിക്കുക, തകർച്ചയിലേക്ക് നയിക്കുക, നിരാശയിലേക്ക് നയിക്കുക എന്നാണ്. എന്നാൽ ഇന്നത്തെ ഈ സന്ദേശം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ശത്രു തെറ്റിച്ച സകല ക്രമങ്ങളെയും പരിശുദ്ധാത്മാവ് റിജോയിൻ ചെയ്യും, സ്വർഗത്തിലെ ദൈവം റിസ്റ്റോർ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആമേൻ. Satan's strategy is always to disrupt the orderliness which the Lord has brought into the whole of the universe, to disrupt the orderliness in personal life, in church life, in family, everywhere. Satan's strategy is to disrupt that order. And as the pastor said, even the disease that happens to a body, it comes due to eating disorders. If you are not eating properly in a well manner, your whole body will have a disease, and this truth can be blended to all areas of life. And where all we need to have the orderliness, firstly we need to have some orderliness in the church. 1 Timothy 3:14-15, I am writing, this is Paul saying to Timothy, I am writing these things so that you will know how people ought to conduct themselves in God's household, which is the church of the living God. This is the church of living God, and the Lord has purchased this church with his own blood. He has given his blood to purchase and build up this church,
and we cannot do as we wish because the Lord has paid a price for this. This is the body of Christ which on which the glory of the Lord ascends and it tabernacles. So we cannot do as we please. There is an orderliness in the church. There is also an orderliness in the ministry. One cannot conduct a ministry as he wishes or as she wishes because there is an orderliness. The Lord has said, 1 Corinthians 14:39, everything should be done in a decently and in an orderly manner. The Lord has given the ministry and the Lord has set an order. No one can do the ministry as he wishes. And everywhere there's an order. Even in the nature, if you look, there's an order. If the rain is happening at an improper time, if the flood is happening in an unpredictable time, we can understand that humans have done violence to the nature and they have disrupted the orderliness of the nature and the nature became unpredictable. And same with the church, same with the personal life, same with the ministry. Yes. Satan's strategy is to bring disorder and disrupt the things. And the Lord says today, the Lord is going to breathe in the Holy Spirit and bring everything into order, into your life, into the ministry. And the Lord can do that. Today we believe Lord will bring orderliness into ministry and to the church. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങളാണ്. ഒത്തിരി കുടുംബങ്ങളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഭാര്യ ഭർതൃ ബന്ധങ്ങളിൽ പിശാച് ഉലച്ചിലുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓർക്കുക, കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംവിധാനമാണ്. കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. എപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്, ആദവും ഹൗവയും അടങ്ങുന്ന ഈ കുടുംബത്തെ ഉലച്ചുകൊണ്ട് തകർത്തുകൊണ്ട് അവരെ ഡിസോർഡർനെസ്സിലേക്ക് നയിച്ചുകൊണ്ടാണ് പിശാച് തൻ്റെ പ്രവൃത്തികൾ തന്നെ ഈ ഭൂമിയിൽ ആരംഭിച്ചത്. എന്നാൽ ആ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി കുടുംബങ്ങളിൽ പിശാച് ക്രമീകരണങ്ങൾ തെറ്റിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ മെസ്സേജിൻ്റെ ഇടയിൽ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം എനിക്ക് തരുന്നത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തിന് അയക്കുവാൻ പദ്ധതിയുണ്ട്. എന്തിനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. എന്തിനാണെന്നറിയാമോ? ഒന്ന്, സ്വർഗം നിങ്ങളുടെ വീടാക്കി മാറ്റാനും രണ്ട്, നിങ്ങളുടെ വീട് സ്വർഗമാക്കി മാറ്റാനും. ഈ ഭൂമിയിൽ നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ ഭവനം, ഭാര്യ ഭർത്താവ് മക്കൾ അപ്പച്ചൻ അമ്മച്ചി കുടുംബം, ആ കുടുംബത്തെ സ്വർഗീയമാക്കി മാറ്റുവാനും സ്വർഗം നിങ്ങളുടെ ഭവനമാക്കി മാറ്റുവാനുമാണ് യേശു നിങ്ങളിൽ വന്നത്. സത്യമായും അതിനാണ് വന്നത്. യേശു എന്നിൽ വന്നത്, യേശു നിങ്ങളിൽ വന്നത്, സ്വർഗം നിങ്ങളുടെ വീടാക്കാൻ, നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കാൻ. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ ലക്ഷ്യം എന്താണ്? പിശാചിൻ്റെ ലക്ഷ്യം ഈ കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ്, ബന്ധങ്ങളെ ഉലയ്ക്കുക എന്നുള്ളതാണ്. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവം, നമ്മുടെ ദൈവം കുടുംബങ്ങളുടെ ദൈവമാണ്. ഞാനൊരു സത്യമായ കാര്യം നിങ്ങളോട് അറിയിക്കുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പോലും കുടുംബങ്ങൾക്ക് അധിഷ്ഠിതമാണ്. പല കുടുംബങ്ങൾ ഒന്നായി ചേരുന്നതാണ് ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്. പല കുടുംബങ്ങൾ ഒന്നായി ചേരുന്നതാണ്, പല പഞ്ചായത്തുകൾ പല മുനിസിപ്പാലിറ്റികൾ ഒന്നാകുന്നതാണ് ഒരു ജില്ല, പല ജില്ലകൾ ഒന്നായി നിൽക്കുന്നതാണ് ഒരു സംസ്ഥാനം, പല സംസ്ഥാനങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കുന്നതാണ് ഒരു രാജ്യം. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യമെന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ് ഫാമിലീസ് ആണ്, കുടുംബങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ഹല്ലേലൂയ. സകലത്തെയും ദൈവം പണിതിരിക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ്. നാളുകളിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നത് നല്ല മാതാപിതാക്കളാണ്, നല്ല അമ്മമാരാണ്, നല്ല അപ്പന്മാരാണ്. എന്നാൽ ഈ കുടുംബങ്ങളെ തകർക്കുക, തലമുറകളെ ഇല്ലാതെയാക്കുക, അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക, ക്രമത്തെ
നഷ്ടപ്പെടുത്തുക എന്ന പൈശാചിക പദ്ധതി തേർവാഴ്ചകൾ നടത്തുമ്പോൾ നിനക്കെതിരെ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, അവരുടെ നല്ല ഭാവികൾക്കെതിരെ മനുഷ്യനും പിശാചും ഉണ്ടാക്കിയ സകല പദ്ധതികളെയും പൊളിച്ചു കളഞ്ഞ് നിന്റെ മക്കളെ ഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരെ കൊണ്ടുള്ള നിന്റെ സമാധാനം വലുതുമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവിനെ നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ മേലും പകരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എന്നാൽ തിരിച്ചറിയുക പ്രിയരെ, ഈ ക്രമത്തെ ഇല്ലാതാക്കാൻ ശത്രു ശ്രമിക്കുന്നു. നമുക്കറിയാം, ഒരു കഥക നിൽക്കുന്നത് ചില വിജാവരികളിലാണ്, കൊളുത്തിലാണ്. ആ കഥകിന്റെ ഏതെങ്കിലും ഒരു വിജാവരി കൊളുത്തിളകിപ്പോയാൽ പിന്നെ ആ കഥക സ്മൂത്തായിട്ട് അടയില്ല, ജനൽ സ്മൂത്തായിട്ട് അടയില്ല, തുറക്കപ്പെടില്ല. ഭയങ്കര പാടായിരിക്കും അടക്കാനും തുറക്കാനും. അത് ചൂടത്തോ മഴയത്തോ അല്പം കിളന്നാൽ, അതിൻ്റെ ആ ഓർഡർ തെറ്റിയാൽ അത് ടൈറ്റായി പോകും. ചിലപ്പോൾ അടയത്തില്ല, ചിലപ്പം തുറക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ആ ഓർഡർ തെറ്റിയതാണ്. പ്രൈസ് ഗോഡ്. പിന്നെ അത് അവശബ്ദങ്ങൾ ഉണ്ടാക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഒരു വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോയാൽ, ഒരു വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാതെ അലൈൻമെൻറ്റ് ഡിസോർഡറായി കിടന്നാൽ ആ വണ്ടി സ്ട്രെയിറ്റായി പോകത്തില്ല. ആ വണ്ടി ഒരു പക്ഷേ നല്ല കംപ്ലൈൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇടത്തോട്ട് പിടിക്കുമ്പോൾ അത് തെക്കോട്ട് പോകും, ആ രീതിയിൽ പോകും. കാരണം അതിൻ്റെ അലൈൻമെൻറ്റ് പോയി കിടക്കുകയാണ്, അതിൻ്റെ ക്രമം തെറ്റിക്കിടക്കുകയാണ്. എല്ലാ മേഖലകളിലും ഞാനിത് കാണുന്നു പ്രിയരെ. എന്നാൽ ഒരിക്കലും ഇത് കുടുംബജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്ന് രണ്ട് ഉപദേശങ്ങൾ കുടുംബത്തോട് കർത്താവ് പറയുകയാണ്. എപ്പോഴും ഓർക്കണം, ഒരു കുടുംബത്തിൻ്റെ ശിരസ് എന്ന് പറയുന്നത് അവിടുത്തെ പിതാവാണ്, അല്ലെങ്കിൽ ഭർത്താവാണ് തല. എഫേസ്യർ 5:22 23 തിരുവചനത്തിൽ വളരെ വ്യക്തമായി പൗലോസ്ലിഹ അത് വ്യക്തമാക്കുന്നു. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയപ്പെടുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭാര്യമാരോട്, നിങ്ങളുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ശിരസ്സാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, തലമറന്ന് എണ്ണ തേക്കരുത് എന്ന്. സ്തോത്രം. ദൈവസഭയെക്കുറിച്ച് പറയട്ടെ പ്രിയരെ, കൊലോസ്യർക്കെഴുതി ലേഖനം 2:10 വാക്യത്തിൽ പറയുന്നു, തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ദൈവസഭയുടെ തലയാരാണ്? ക്രിസ്തു അല്ലേ? തലയായ ക്രിസ്തുവിലാണ് നമ്മൾ പരിപൂർണരാകുന്നത്. എഫേസ്യർ 1:22 വായിക്കുന്നുണ്ട്, അവനെ സർവത്തിനും മീതെ തലയാക്കി. ദൈവസഭയുടെ ശിരസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതാണ് കൊലോസ്യർ 1:18, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. അപ്പോൾ കൊലോസ്യർ 2:10, തലയായ അവനിൽ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കൊലോസ്യർ 1:22, അവനെ സർവത്തിനും മീതെ തലയാക്കിയിരിക്കുന്നു. കൊലോസ്യർ 1:18, അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാകുന്നു, തലയാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭാര്യമാരുടെ ശിരസ്സാണ് അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. എങ്ങനെയാണ് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത്? ഇന്നത്തെ ഈ മെസ്സേജ് വളരെ ഗൗരവമായി കേൾക്കണം. ഇത് തിരിച്ചറിയാതെ ബന്ധനം പൊട്ടിച്ചതുകൊണ്ടോ, ആ വിചാരം അഴിഞ്ഞതുകൊണ്ടോ, രോഗശാന്തി കിട്ടിയതുകൊണ്ടോ, പ്രവചനം കേട്ടതുകൊണ്ടോ, വിടുതലുകൾ നടന്നതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല. ഈ സത്യം മനസ്സിലാക്കണം പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകാൻ. ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കേണ്ടത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പീൻ. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? കുറവുകളോടെ. സഭ ആരാണ്? ഞാനും നിങ്ങളും. എന്നെയും നിങ്ങളെയും എങ്ങനെയാണ് കർത്താവ് സ്നേഹിച്ചത്? ഒത്തിരി കുറവുകളോടുകൂടെയാണ്. ഒരുപാട് കുഴപ്പങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നു, ഒത്തിരി കുറവുകൾ നമ്മളിൽ ഉണ്ടായിരുന്നു. ആ കുറവുകളെയൊക്കെ സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കി, ആ കുറവുകളോട് കൂടെയാണ് യേശു ക്രിസ്തു ശിരസ്സായവൻ നമ്മെ, സഭയെ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ ക്രൂശിന്റെ മേൽ
പ്രദർശിപ്പിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും, എന്നാൽ സാധ്യത കുറവാ, എന്നാലും പറയുന്നു മരിക്കുമായിരിക്കും. പക്ഷേ ഒരു പാപിക്ക് വേണ്ടി മരിക്കുവാൻ ആരും തയ്യാറാകുകയില്ല. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവ് സഭയെ സ്നേഹിച്ചത്, നിങ്ങളെ സ്നേഹിച്ചത് നമ്മുടെ പൂർണ്ണത കണ്ടല്ല, നമ്മുടെ പെർഫെക്ഷൻ കണ്ടല്ല, നമ്മുടെ ഹോളിനെസ് കണ്ടല്ല, നമ്മുടെ യാതൊന്നും കണ്ടല്ല, നമ്മുടെ കുറവുകളോടുകൂടെയാണ്. നമ്മുടെ കുറവുകളെയാണ് അവൻ നിറവുകളാക്കിയത്, നമ്മുടെ പരാജയങ്ങളെയാണ് അവൻ വിജയമാക്കിയത്, നമ്മുടെ ജീവിതത്തിൽ പിശാച് വെച്ച തിന്മകളെയാണ് എൻ്റെ ദൈവം നന്മയാക്കി മാറ്റിയത്. അവണ്ണം തന്നെ ക്രിസ്തു സഭയെ കുറവുകളോടുകൂടെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ ആ നിലയിൽ സ്നേഹിക്കണം. ഒരുപക്ഷെ ഒത്തിരി കുറവുകൾ കാണാം, കർത്താവ് സ്നേഹിച്ചതുപോലെ അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ഭാര്യമാർക്ക് ക്രിസ്തു സഭയ്ക്ക് ശിരസായിരിക്കുന്നത് പോലെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭവനത്തിൻ്റെ ശിരസാണ്, എൻ്റെ മക്കളുടെ ശിരസാണ്, എൻ്റെ ശിരസാണ് എന്ന ബോധ്യത്തോടെ ആ ഭർത്താവിന് വിധേയപ്പെടുവാൻ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും പറയുന്നു നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആ ക്രമത്തിൽ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും. There is again orderliness in the family. We discussed about orderliness in church, in ministry, and orderliness is there in the family. The Lord has set orderliness in the family, and as the dear pastor said, so much of family problems are happening in the past 2 years, and it is alarmingly escalating, and that we can identify by the various family problems that's happening. Actually, family is God's system. Family is God's dream. He is the one who instituted family. He is the one who instituted marriage. He is the one who instituted procreation. The whole system is made by the Lord, and it should be moving forward with the power of God. And Jesus Christ, why did Jesus Christ come to the earth? Why did he come? He came to make heaven your home, and he came to make your home a heaven. This is the reason why Jesus Christ came to the earth. Satan always comes to destroy, to kill, and to disintegrate, but the Lord brings peace, and he is trying to make your home a heaven and make heaven your home. And that's why we find Paul saying, I kneel before God by whom all families derive their name. So that means God is the establisher of the family, and family, as the pastor said, family is the basic unit of any society. The nation is actually based upon little families which gather together to form a big nation. Families forms the villages and panchayats and municipalities, and a state is formed by that, and finally the great nation is built upon these little families. So you can understand how important it is. Yeah, and today, man, the Lord says the Lord is going to bring the spirit into families, and the Lord is going to bring that spirit from you into the generations, and all your children will be taught by the Lord. They won't be disrupted by Satan. They won't be killed by Satan. They won't be misled by Satan. The spirit of the Lord will teach them, and the Lord will bring them back to life. And as the example said, as a door is fixed on a hinge, if it is the hinges are not properly aligned, that will bring about shrieking voices, and it will not work properly. And as you take the case of a vehicle, if the wheels are not properly aligned, the vehicle will not move smoothly. Same way, the Lord need to create the proper order in your family, if at all it need to move smoothly. And what God says about the family, what is the order, what is godly order in the family? The husband or the father is the head of the family. That is the basic thing you need to understand. Ephesians 5:23, Colossians 2:10, Ephesians 1:22, Colossians 1:18, all these verses says that as Christ is the head of the body of the church,
the husband need to be the head of the family, and that is what is assigned by the Lord. And to husbands, the Lord says how you are supposed to love the wife. Ephesians 5:24-25, love your wives as Christ loved church and gave his life to her. Jesus Christ loved the church with all the weaknesses and blemishes. It was not perfect. The church was not perfect. As in Romans we find, Christ died for us when we were sinners, when we were enemies, when we were not perfect, when we were aloof from the Lord. Christ died for us. In same way, the husband need to love the wife with all the imperfections, with all the disfigurements, with all the kinds of malicious things a person can say about a wife. The person need to love, and wife need to submit to the husband. ഈ കുടുംബ ബന്ധങ്ങളുടെ ക്രമം തെറ്റാതിരിക്കുവാൻ എപ്പോഴും നിങ്ങൾ പരസ്പരം കൊടുത്തതായ ഉടമ്പടികളെ ഓർക്കുന്നവരായിരിക്കണം. ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം ഒത്തിരി ഭവനങ്ങൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് ഭയങ്കര വിടുതലുകൾ നടക്കാൻ പോവുകയാണ്. ഒരുപാട് ജീവിതങ്ങളെ നവീകരിക്കുമെന്ന് എൻ്റെ ഉള്ളത്തിൽ അറിയാം. ആ ഉടമ്പടികൾ എപ്പോഴും ഓർക്കണം. നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഉടമ്പടി ബന്ധമാണ്. ദൈവത്തോട് നാം ചെയ്തത് ഉടമ്പടിയാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ ആ ഉടമ്പടി ചെയ്തത്? നമ്മളൊരിക്കൽ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആരാധനയുടെ മധ്യേ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, എൻ്റെ ജീവിതം യേശുവേ ഞാനങ്ങയ്ക്കായി സമർപ്പിക്കുന്നു, എൻ്റെ ആത്മാവിനെയും പ്രാണനെയും ജീവിതത്തെയും ഞാനങ്ങയ്ക്കായി നൽകുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പറഞ്ഞു. യേശുവേ അവിടുന്ന് എനിക്കായി ജനിച്ചു, എനിക്കായി മരിച്ചു, എനിക്കായി അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നു ജീവിക്കുന്നു എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, എൻ്റെ വായ് കൊണ്ട് ഞാൻ അത് ഏറ്റുപറയുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചൊരു ദിനമുണ്ട്. അന്നാണ് വാസ്തവമായും നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കർത്താവ് വന്നത്. അതൊരു ഉടമ്പടിയായിരുന്നു, അതൊരു ഉടമ്പടിയായിരുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരുണ്ട്, 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരുണ്ട്, 200,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാലും 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും ആ ജയിക്കപ്പെട്ട വ്യക്തിക്ക് ഒരു മന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒരു കേന്ദ്രമന്ത്രിയോ ഒരു MP MLA എന്തുമാകട്ടെ ആകണമെങ്കിൽ, ആ പദവിയിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ആ വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യണം. 150,000 വോട്ട് എനിക്ക് കിട്ടി, ഞാൻ ജയിച്ച ആളാണ്, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട കാര്യമില്ലെന്ന് ആ വ്യക്തി പറഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു മിനിസ്റ്റർ ആകാൻ കഴിയുകയില്ല. ഗവർണർ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ബഹുമാനായ ഗവർണർ, ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കുന്നതായ പദം, ആ വാക്ക് അദ്ദേഹം ഏറ്റുപറഞ്ഞ് ജനത്തിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യണം, വാകൊണ്ടത് പറയണം, ഉടമ്പടി ചെയ്യണം. അപ്പോൾ മാത്രമേ ആ പദവിയിലേക്ക് തനിക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതുപോലെ തന്നെ നാം നമ്മുടെ വാ കൊണ്ട് ദൈവത്തോട് കൊടുത്തൊരു ഉടമ്പടിയുണ്ട്, നമ്മുടെ ഭാര്യയോട് കൊടുത്തൊരു ഉടമ്പടിയുണ്ട്, നമ്മുടെ ഭർത്താവിനോട് കൊടുത്തൊരു ഉടമ്പടിയുണ്ട്, നമുക്ക് മീതെ നമ്മെ നയിക്കുന്ന നമ്മുടെ സ്പിരിച്വൽ ഫാദറിനോട്, അല്ലെങ്കിൽ നമ്മുടെ മീതെയുള്ള ദൈവപുരുഷനോട് നാം കൊടുത്തൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി ബന്ധങ്ങളിൽ നാം നിലനിന്നാൽ മാത്രമേ ക്രിസ്തു എന്ന തലയോളം നമുക്ക് സകലത്തിലും തഴച്ചു വളരുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആ ഉടമ്പടി ബന്ധം, ഞാൻ വേദപുസ്തകത്തിനകത്തെ കവനന്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച്, ഉടമ്പടിയെക്കുറിച്ച് പറയട്ടെ. നമുക്കറിയാം ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ആ ഉടമ്പടിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മരണത്താലും നീങ്ങാത്ത ഉടമ്പടിയാണ്. ഒരു ഭാര്യ ഭർത്താവിന് കൊടുത്ത, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത ഉടമ്പടി മരണം കൊണ്ട് വേർപിരിയുന്നതാണ്. എന്നാൽ മരണത്തിലും വേർപിരിയാത്ത, പാട്ടുകാരൻ പാടിയതുപോലെ, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. ശത്രുക് മേശക് അബേദഹോമിനെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയുവാൻ രാജാവ് തീരുമാനിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:17-18 തിരുവചനത്തിൽ ശത്രുക് മേശക് അബേദനഹോം പറയുകയാണ്, പ്രിയരെ, ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ തന്നെ സേവിക്കും. അല്ലേ? ദാനിയേൽ 3:17-18 വാക്യങ്ങൾ ഒന്ന് വായിക്കുമോ ദൈവദാസനെ? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും.
അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ ഒരിക്കലും സേവിക്കുകയില്ല കാരണം ഞങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തവരാണ് ഞങ്ങൾ കോൺട്രാക്റ്റിൽ നിൽക്കുന്നവരല്ല ഞങ്ങൾ കവനന്റിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ കോൺട്രാക്റ്റേഴ്സ് അല്ല ഞങ്ങൾ കവനന്റ് നിൽക്കുന്നവരാണ് ഞങ്ങൾ ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്നവരാണ് ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടിവിച്ചാലും ഇല്ലെങ്കിലും ഈ കടഭാരം മാറിയാലും ഇല്ലെങ്കിലും ഈ രോഗം സൗഖ്യമായാലും ഇല്ലെങ്കിലും ആ വഴി തുറന്നാലും ഇല്ലെങ്കിലും ആ അത്ഭുതം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിച്ച എന്റെ ദൈവത്തെ എന്നെ തൊട്ട എന്റെ കർത്താവിനെ എന്നെ വിടിവിച്ച എന്റെ ദൈവത്തെ എനിക്ക് നിത്യജീവൻ തന്ന എന്റെ യേശുവിനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയില്ല ഞാൻ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല ഇത് പിരിയാബന്ധമാണ് അതാണ് ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3:17-18 ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3:17-18 ആമീൻ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത്തിവൃക്ഷം തളിർക്കുകയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും ഹബക്കൂക്ക് 3:17-18 വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയരെ അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായില്ലെങ്കിലും ഒലിവൃക്ഷത്തിന്റെ പ്രയത്നങ്ങൾ നിഷ്ഫലമായെങ്കിലും നിലത്തിൽ ആഹാരം വിളഞ്ഞില്ലെങ്കിലും ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും ഗോശാലയിൽ കന്നുകാലികൾ കുറഞ്ഞു പോയാലും ആമീൻ ഞാൻ യഹോവയിൽ ആനന്ദിക്കും ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് ഐ വിൽ ജോയിൻ ദ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്തവർക്കേ കഴിയൂ കാരണം ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണം കൊണ്ട് അവസാനിക്കാത്ത ബന്ധമാണ് യേശുവുമായിട്ടുള്ള ബന്ധം അത് നിത്യത മുതൽ നിത്യത വരെയും തുടരുന്നതാണ് ആ യേശു കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്ത പ്രിയ ദൈവമക്കൾ ആ ഉടമ്പടി ചെയ്ത മണവാട്ടികൾ ഉടമ്പടി ചെയ്ത മക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തി അധരങ്ങൾ തുറന്നു പാടിയേ മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൻ പിരിയാബന്ധമാണീതു യുഗകാലം വരെ പിരിയാബന്ധമാണീതു യുഗകാലം വരെയും മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാ പിരിയാബന്ധമാണീതു യുഗകാലം വരെയും പിരിയാബന്ധമാണീതു യുഗകാലം വരെയും മകൾ സ്നേഹം പരലോക ിതാവൂത്ത് മകനെ മരിപ്പതിന കുരിശിൽ കൈവിടിഞ്ഞോ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ബന്ധത്തിൽ ഏതു സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും പ്രതികൂലമാകട്ടെ അനുകൂലമാകട്ടെ ഉയർച്ചയാകട്ടെ താഴ്ചയാകട്ടെ രോഗമാകട്ടെ ആരോഗ്യമാകട്ടെ നന്മയാകട്ടെ തിന്മയാകട്ടെ വെല്ലുവിളികളാകട്ടെ വിജയമാകട്ടെ പ്രിയരെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനോട് ചെയ്ത ഉടമ്പടിയിൽ നിങ്ങൾ നിലകൊണ്ടാൽ He will never forget and he will never break his covenant. He will never break and he will never forget his covenant. ഒരിക്കലും ദൈവത്തിന്റെ ഉടമ്പടികളെ മറക്കുന്നില്ല ദൈവദാസനെ. സങ്കീർത്തനം 103:17-18 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. യഹോവയുടെ ദയയോ എന്നുമെന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ
ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവയുടെ ദയയോ എന്നും എന്നേക്കും തന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. തലമുറ തലമുറയായി ദൈവം അവരെ അനുഗ്രഹിക്കും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. The relationship which we have in a family is a covenantal relationship. It's a covenant that we have made. You made a covenant with God when you accepted Jesus Christ as your personal savior. You were making a covenant with God as you confessed those words which the pastor or the servant of the Lord said. You were confessing, Lord, I am accepting you as my personal savior. Those are not mere words, those are stipulations or words of a covenant. Even when a person is has won the election with a large margin, if he has to become or if he has to assume the office, that person need to swear the oath in the presence of the people. Otherwise, that person, even if he has won with a large margin of votes, he will never become a minister or he can never assume the office. Same way, you have made a covenant with your wife, you have made a covenant with your spiritual father, you have made a covenant with the church. All these covenants are most important things when you think about the orderliness in your life. And the covenant which you have made with your wife, that will end by death, that ceases by death. But the covenant which you have made with God, that will never cease by your death, because that is an eternal covenant you have made with God. That's why Daniel 3:17 and 18 says, Shadrach, Meshach and Abednego, these three young men stand before the fiery furnace and says that even if the Lord comes and delivers us or not, no matter what happens in our life, we will not bow before this idol. That is the kind of covenant they have made with God, which is unconditional. It never changes by situation. This is why Habakkuk says in 3:17, even if the fig tree does not bud, even if there's no grapes in the vines, and though the olive crop fails, even if the fields produce no food, and though there's no sheep in the pen and no cattle in the stalls, we will serve the Lord. I will exult in the name of the Lord, I will rejoice in the Lord. That is the kind of covenant this prophet has made with the Lord. No matter what situations come, that will never change it. And if you are persisting in that Amen. covenant, the Lord says the Lord will never change his covenant, the Lord will never forget his covenant, the Lord will never break his covenant. The covenant the Lord has made with you, it will go from your generation into the next generation, and the Lord will keep your covenant to you and to your children. That is the covenant the Lord has made with you. God is keeping his covenant. ദൈവം ആ ഉടമ്പടികളെ സൂക്ഷിക്കുന്നു, അവൻ അതിനെ ഓർക്കുന്നു. പ്രിയരെ, വിശുദ്ധ ബൈബിളിൽ പലയിടത്തും ഞാൻ ഈ വചനം കാണുന്നു. അബ്രഹാം ദൈവത്തോട് ഉടമ്പടി ചെയ്തതും ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തതും നമ്മുടെ പൂർവിക പിതാക്കന്മാർ ഉടമ്പടി ചെയ്ത ഉടമ്പടികളും അവർ ദൈവത്തോട് ചെയ്ത ഉടമ്പടികളും ദൈവം അവരോട് ചെയ്ത ഉടമ്പടികളും ഞാൻ കാണുന്നു. ദൈവം ഒരിക്കലും അത് മറക്കുന്നില്ല, ദൈവം ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യുന്നില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ ദൈവം കൊടുക്കുമെന്ന്, ആ ദേശത്തെ അവർക്ക് തന്നിരിക്കുന്നു എന്ന് അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ഓൺ ദാറ്റ് ഡേ ദ ലോർഡ് മേഡ് എ കവനന്റ് വിത്ത് അബ്രഹാം. അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം ഉടമ്പടി ചെയ്തു. ലേവിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പാസ്റ്റർ ഒന്ന് വായിക്കാമോ, 26:44-45 വാക്യങ്ങൾ. എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരുള്ള എന്റെ നിയമം ലംഘിപ്പാനും തക്കോണം. ശത്രുക്കൾ, എന്റെ ജനം ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എന്റെ നിയമം, ആ നിയമം എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കവനന്റ് എന്ന പദമാണ്. അവരോടുള്ള എന്റെ നിയമം ലംഘിക്കുവാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കില്ല. ഞാൻ ഉടമ്പടി ചെയ്തവരെ, എന്നോട് ഉടമ്പടി ചെയ്തവരെ ഞാൻ ഉപേക്ഷിക്കില്ല, അവരെ ഞാൻ വെറുക്കില്ല. ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു.
കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ആരാണോ എന്നോട് ഉടമ്പടി ചെയ്തത്, ഞാൻ ആരോടാണോ ഉടമ്പടി ചെയ്തത്, അവരെ നിർമൂലമാക്കുവാൻ, അവരെ നശിപ്പിക്കുവാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ദൈവത്തോട് ഉടമ്പടി ചെയ്ത കുടുംബമേ, ദൈവത്തോട് ഉടമ്പടി ചെയ്ത ദൈവഭൃത്യനെ, ദൈവത്തോട് ഉടമ്പടി ചെയ്ത ദൈവവൈദലേ, നിന്നെ നിർമൂലമാക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ തകർക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. കാരണം നിന്നോടുള്ള ഉടമ്പടിയെ ലംഘിക്കുവാൻ തക്കവണ്ണം അവരെ ഉപേക്ഷിക്കില്ല, ഞാൻ അവരെ വെറുക്കില്ല. കാരണം ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു. 45-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുകയും, വായിച്ച ദൈവവാസനെ, ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുകയും, മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും. Hallelujah. But I will for their sakes remember the covenant of their ancestors. അല്ലേ, I will remember the covenant. I will remember the covenant. God is keeping his covenant. ഞാൻ ആ ഉടമ്പടിയെ ഓർക്കും. Amen. യേശുവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ? പറഞ്ഞില്ലെങ്കിൽ പറയണം, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. എന്ത് നിങ്ങൾ മറന്നാലും മനുഷ്യർ മറന്നാലും നിങ്ങളെടുത്ത ആ തീരുമാനത്തെ, നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയെ ഒരിക്കലും ദൈവം മറക്കില്ല. അത് മാത്രമാണോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പൂർവികന്മാർ, പിതാക്കന്മാർ ചെയ്ത നിയമം അടുത്തടുത്ത തലമുറകൾക്ക് വേണ്ടി ഞാൻ ഓർക്കും. ഞാൻ യഹോവയാകുന്നു. മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി, നിങ്ങൾ ദൈവസന്നിധിയിലെടുത്ത ഉപവാസം, പ്രാർത്ഥന, കണ്ണുനീർ, നിങ്ങൾ ദൈവത്തോട് ചെയ്ത ആ വിശുദ്ധ ജീവിതമൊക്കെ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമായതിനെ കണക്കിടും. The Lord keeps his covenant. That is what we understand from the scriptures. Covenant with Abraham, Genesis 15:18. On that day, the Lord made a covenant with Abraham. And the Lord made that covenant. And when you come to Leviticus 26:44, the Lord says, I will not reject them completely. I will not break my covenant with them. I am the Lord their God. The Lord cherishes that covenant which he had made with his people. And he likes to be known by their name. I am their Lord. That's what the Lord says. And verse 45, I will for their sake, I will remember the covenant with their ancestors. And as the pastor said, the parents who are hearing this message today, you have made a covenant with the Lord. The Lord is not unfaithful. His covenant, the holiness you have, the prayer you made, the fastings and prayer you made in the presence of the Lord, all the things which happened in your life, the holiness you kept, all these things the Lord is observing. And the Lord will never forget his covenant that the Lord has made with you. And he will remember your offsprings, all your generation. That's why it is said he is a covenant God, a covenant keeping God. In the message kelkumbol yavana prayathil സ്വർഗത്തിലെ ദൈവം ജെറമ്യ എന്ന പ്രവാചകനോട് പറയുകയാണ്, പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിന്റെ യൗവനത്തിൽ നീ എന്നോട് ചെയ്ത ഉടമ്പടികളെ ഞാൻ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയാ. ദൈവത്തിന്റെ സന്നിധാനത്തിങ്കിൽ യൗവന പ്രായത്തിൽ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഉടമ്പടി ചെയ്തവരുണ്ടോ? ജീവിതത്തെ കർത്താവിന് വേണ്ടി കൊടുത്തവരുണ്ടോ? അവരൊരിക്കൽ കൂടെ കൈ ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് ഈ മെസ്സേജ് ഞായറാഴ്ച പകലിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കൂടെ കൈ ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടികളെ ഒന്നും കൂടെ ർത്തിച്ചോർക്കുകയാണ്. ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങ് എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത ഉടമ്പടികൾക്കായി സ്തോത്രം. അങ്ങ് ഉടമ്പടി ചെയ്തിരിക്കുകയാൽ അങ്ങ് ഓർക്കുന്ന ദൈവമാണ്. അങ്ങ് എന്നോട് ഉടമ്പടി ചെയ്തിരിക്കുകയാൽ അങ്ങ് എന്നെ കൈവിടാത്ത ദൈവമാണ്. പഴയ നിയമത്തിൽ ആമീൻ കാളക്കിടാവിനെയോ ആട്ടുകൊറ്റനെയോ എടുത്ത് യാഗം കഴിച്ച് ഉടമ്പടി ചെയ്യുന്നെങ്കിൽ, പുതിയ നിയമത്തിലെ ഉടമ്പടി രക്ത ഉടമ്പടിയാണ്. അത് ശക്തമേറിയ ഉടമ്പടിയാണ്. അത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താലുള്ള ഉടമ്പടിയാണ്. അത് അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുവിന്റെ വിലയേറിയ രക്തത്താലുള്ള ഉടമ്പടിയാണ്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും വ്യക്തിക്കും, അഭിചാരകനും മന്ത്രവാദിക്കും പൈശാചിക മണ്ഡലത്തിനും തകർക്കുവാൻ കഴിയാത്ത രക്ത ഉടമ്പടി.
യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഉടമ്പടി, ഉടമ്പടി ചെയ്ത് യാഗം കഴിച്ചവരെ പഴയ നിയമ കാലഘട്ടത്തിൽ സ്വർഗത്തിലതയോ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഉടമ്പടിയിൽ ഏറ്റെടുത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി നിന്നെയും നിന്റെ തലമുറയും നിന്റെ തലമുറയുടെ തലമുറകളെയും മരിക്കുന്ന ദൈവം ഇന്ന് പകലിൽ ജീവിക്കുന്നു. To Jeremiah the Lord says, I will not forget the covenant you made with me in your youth. All the youth who are hearing this message today, you have made a covenant with the Lord in your young age. The holiness you kept, the passions from which you fled, all the things which the Lord has seen in your life, the Lord is not unfaithful to break that covenant. The Lord sees that and the Lord will bless you. And the covenant which was made in the Old Testament, it was made by the blood of the animals of slaughter. But the new covenant which the Lord has made in the New Testament, that is with the blood of Jesus Christ, and no one ever can ever revoke that covenant which the Lord has made with you with the blood of Jesus Christ. No soothsayer, no witchcrafter, no person, no Lucifer never can ever break that covenant the Lord has made with you. All the blessings of that covenant of the blood has already passed on to you. Believe that today the blessings are yours. നിങ്ങൾ കുടുംബത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും നിങ്ങളായിരിക്കുന്ന ദൈവസഭയിലും ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവികമായ ക്രമത്തിൽ നിലകൊള്ളുമ്പോൾ സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം നിങ്ങളെ മാനിക്കാനിടയാകും. ഞാൻ പാസ്റ്ററെ, വേദപുസ്തകത്തിനകത്ത് എനിക്ക് അധികം നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കഥാപാത്രം കിടപ്പുണ്ട്. ആ മനുഷ്യന്റെ പേര് യോഥാം എന്നാണ്. യോഥാം നമ്മൾ അധികം കേട്ടിട്ടില്ല യോഥാമിനെ കുറിച്ച്. യോഥാം എന്ന് പറയുന്ന മനുഷ്യൻ 25-ാമത്തെ വയസ്സിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവായി തീർന്ന വ്യക്തിത്വമാണ്. 25-ാമത്തെ വയസ്സിൽ ഇസ്രായേൽ പോലൊരു രാജ്യത്തിൻ്റെ രാജാവായി തീരുക എന്ന് പറയുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായിരുന്നു യോഥാമിന്റെ പ്രത്യേകത? നമുക്കറിയാം യോഥാം എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് രണ്ട് ദിനവൃത്താന്ത പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 1 മുതലുള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെറും 9 വാക്യങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യോഥാം. ആ ഭാഗങ്ങളിലല്ലാതെ മറ്റെങ്ങും നാം യോഥാമിനെ കാണുന്നില്ല. യോഥാമിന്റെ പ്രത്യേകത, യോഥാം വാഴ്ച തുടങ്ങുമ്പോൾ അവൻ 25 വയസ്സായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായി വാഴ്ച തുടങ്ങുമ്പോൾ അവൻ 16 സന്മത്സരം യെരുശലേമിൽ വാണു. ആ ചരിത്രം വായിച്ചു വന്നിട്ട് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇങ്ങനെ യോഥാം തൻ്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. എന്തുകൊണ്ടാണ് യോഥാം 25-ാമത്തെ വയസ്സിൽ ഇസ്രയേലിൻ്റെ രാജാവായി തീർന്നത്? എന്തുകൊണ്ടാണ് യോഥാം ബലവാനായി തീർന്നത്? എന്തുകൊണ്ടാണ് യോഥാം ഒരു ചരിത്ര പുരുഷനായി തീർന്നത്? എന്തുകൊണ്ടാണ് യോഥാം ഈ പുസ്തകത്തിനകത്ത് ഇടം നേടിയത്? എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ശക്തനായി മാറിയത്? ഒറ്റ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യോഥാം തൻ്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ ക്രമമായി നടന്നു. അതിക്രമങ്ങൾക്ക് മനസ്സുവെക്കാതെ ക്രമത്തിൽ, ദൈവീക ക്രമത്തിൽ അവൻ ജീവിച്ചതുകൊണ്ടും ദൈവിക ക്രമത്തിൽ അവൻ നിന്നതുകൊണ്ടും ദൈവിക ക്രമത്തിൽ അവൻ ഭരിച്ചതുകൊണ്ടും ദൈവികമായ ക്രമത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം അവൻ ചുവടുകൾ വെച്ചതുകൊണ്ടും അവൻ മേൽക്കുമേൽ ബലവാനായി തീർന്നു എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്കും ഈ യോഥാമിനെ പോലെ ബലവാനാകണമോ? ഏറ്റവും മാന്യതയുടെ അനുഗ്രഹത്തിൻ്റെ പരമോന്നതമായ പദവികളിലേക്ക് നിങ്ങളുടെ ജീവിതം നയിക്കപ്പെടണമോ? നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിത്യതയിലെത്തണമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം വെച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ദൈവികമായ ക്രമത്തിൽ നിങ്ങൾ നിലകൊണ്ടാൽ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുത്ത്, വചനത്തിൻ്റെ ദൈവിക സത്യങ്ങൾക്ക് ഉപദേശങ്ങൾക്ക് പ്രാധാന്യത കൊടുത്ത്, ദൈവസഭയുടെ ആരാധനകൾക്ക് പ്രാധാന്യത കൊടുത്ത്, ദൈവവചനത്തെ വ്യക്തമായി ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുസരിച്ച് നിങ്ങൾ കാൽച്ചുവടുകളെ വെച്ചാൽ ഒരു മനുഷ്യനും നിങ്ങളെ ഉയർത്തണ്ട, ആരും നിങ്ങളെ നന്നാക്കണ്ട, ആരും നിങ്ങളെ ലിഫ്റ്റപ്പ് ചെയ്യാൻ വരണ്ട. നിങ്ങൾ മേൽക്കുമേൽ ബലവാനായി തീരും, നിങ്ങൾ മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടും, നിങ്ങൾ മേൽക്കുമേൽ യോഥാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. An important person in the Old Testament, much of
him we have not heard. It is in 2 Chronicles 27:1, following his name is Jotham, and he is the king of Judah, and he became king at the young age of 25. And it is written, he grew from power to power. How did he become so powerful? How did he become so prosperous? And how he entered in the historical books of the Bible, how his name came there, the sole reason is that he lived in an orderly manner. He conducted his life in an orderly manner. He ruled the state in an orderly manner. He lived before the Lord and worshiped the Lord and did things related to the temple in an orderly manner. All the things which was done by this young man, young king, was done in a proper and orderly manner, and the result was that he grew from power to power. He grew from prosperity to prosperity. And as the pastor asked this question to you, do you want to be powerful in your life? Do you want to grow from power to power? Do you want to have that great orderliness in your life? Set your life in order by giving importance to your prayer life, giving importance to the scripture reading and meditation, give importance to the things related to spirituality and to your church. If you do such things in your life, the Lord will surely bless you. Nobody else should uplift you. The Lord himself will come down and uplift you at the proper time if you conduct your life in such an orderly manner. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു മുൻപ്, ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ കുടുംബജീവിതത്തിൽ, ഞാനായിരിക്കുന്ന സഭയിൽ, എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ, ഞാൻ എവിടെയാണോ ദൈവനെ ആക്കി വച്ചിരിക്കുന്നിടത്ത്, എവിടെയാണെങ്കിലും കർത്താവെ ആ ദൈവിക ക്രമത്തിൽ നിൽക്കുവാൻ, ആ ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. യോഥാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രായമൊരു വിഷയമല്ല ദൈവത്തിന്. നിങ്ങളുടെ സാഹചര്യം ദൈവത്തിനൊരു വിഷയമല്ല. നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങൾ എവിടെയോ ആകട്ടെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമാകട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത പ്രിയരെ, ഹാലയിലൂയ്യ, ഹാലയിലൂയ്യ, ഒന്ന് സമർപ്പിച്ച പ്രിയരെ, ഒരത്ഭുതകരമായ വിടുതൽ ഇന്ന് പകലിൽ നിങ്ങളിൽ സ്വർഗം ചെയ്യാൻ പോകുക. ചില സൗഖ്യങ്ങൾ കർത്താവ് വായിക്കാൻ പോകുക. നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവസഭയിൽ, ദൈവം നിങ്ങളെ ആക്കിയ, ദൈവം നിങ്ങളെ നട്ട, ദൈവസഭയിൽ ആ ക്രമം തെറ്റിയ, വിധേയത്വത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നെങ്കിൽ, ഉറപ്പായിട്ട് നിങ്ങൾ മടങ്ങി വരണം, ഉറപ്പായിട്ട് മടങ്ങി വരണം. കാരണം ദൈവം അതിക്രമങ്ങളുടെ ദൈവമല്ല, ദൈവം ആക്രമണത്തിൻ്റെ ദൈവമല്ല, ദൈവം ക്രമീകരണത്തിൻ്റെ ദൈവമാണ്, ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്, ദൈവം സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ദേഷ്യഭാവത്തിലായിരിക്കുന്നുവെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വല്ലാതെ കയ്പ് വെച്ച് പുലർത്തുന്നെങ്കിൽ, ഒന്ന് ഏറ്റുപറഞ്ഞേ കർത്താവിനോട്. ഈ ഞായറാഴ്ച നേറ്റ് പറഞ്ഞേ, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടത് കൊടുക്കാതെ, ഹാലയിലൂയ, ദശാംശം കൊടുക്കാതെ, ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് കൊടുക്കുക. സമയമാകാം, ടൈത്താകാം, ആരാധനയാകാം, പ്രാർത്ഥനയാകാം, എന്തുമാകാം, ധാർഷ്ട്യത്തോടെ, അഹങ്കാരത്തോടെ, പ്രൈഡോടുകൂടെ മുൻപോട്ട് പോകുന്നെങ്കിൽ, മക്കളെ, അതൊരിക്കലും നമുക്കൊരു ബ്ലസ്സിംഗ് അല്ല. എന്നാൽ നമ്മളെ ഒന്ന് ഉടച്ചേ, ഒന്ന് പണിതേ, കർത്താവിനോട് ആ ഉടമ്പടി ഒന്ന് പുതുക്കിയേ, വീണ്ടും ഒന്ന് മടങ്ങി വന്നേ. ആമി സ്തോത്രം. കഴിയുമെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, അതരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ, ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയേ. ഭവനത്തിനകത്തിരുന്ന് എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് ആത്മാവിൽ മനസ്സിലാകുന്നൊരു കാര്യം, എവിടേക്കോ പിശാജ് തകർത്ത് കളഞ്ഞ, ശത്രു ഉടച്ചു കളഞ്ഞ്, ഇനി ഒരിക്കലും റിസ്റ്റോർ ചെയ്യപ്പെടുകയില്ല, പുനഃസ്ഥാപിക്കപ്പെടുകയില്ല എന്ന് വിധി എഴുതിയ ചിലതിൻ്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകലിൽ സ്വർഗം അയക്കാൻ പോവുകയാണ്. ആ കുടുംബജീവിതം റിസ്റ്റോർഡ് ആകാൻ പോവുകയാണ്. ആ ബന്ധം, ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ ദൈവദാസനുമായിട്ടുള്ള ആ ബന്ധം, ആ കുടുംബവുമായിട്ടുള്ള ബന്ധം, ആ തലമുറയുമായിട്ടുള്ള ബന്ധം, ആ ഭർത്താവുമായിട്ടുള്ള ബന്ധം, ആ ഭാര്യയുമായിട്ടുള്ള ബന്ധം, ആ നെയ്ബറുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവ് റിസ്റ്റോർ ചെയ്യപ്പെടാൻ പോവുകയാണ്.